നമസ്കാരം. വാർത്ത വർത്തമാനം. ഞാൻ ലാൽ കുന്ദമംഗലം. പ്രധാന വാർത്ത. കുന്ദമംഗലം കാരന്തൂർ പാറ്റേൺ സ്പോർട്സ് ആൻഡ് ആർട്സ് സൊസൈറ്റിയുടെ പുതിയ കെട്ടിട ഉദ്ഘാടനം വർണ്ണാഭമായ ചടങ്ങുകളോടെ വ്യാഴാഴ്ച നടന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്കം മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന ദൃശ്യങ്ങളിലേക്ക്. വളരെ സജീവമായി എല്ലാവരും ഈ രംഗത്തൊക്കെ മുമ്പ് ഇടപെട്ടിരുന്നു, ഇപ്പൊ അങ്ങനെ ഇടപെടുന്നില്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ വഴിതെറ്റി പോവുകയാണ്. ക്രിയാത്മകമായി നല്ല പ്രവർത്തനത്തിലേക്ക് നിയോഗിക്കപ്പെടുന്ന കുട്ടികളെ വഴിതെറ്റിയ മാർഗത്തിൽ സഞ്ചരിച്ച് അവരേതോ കാടത്തപരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് പരമാവധി ഒഴിവാക്കാം. അവർ കലാരംഗത്തും കായിക രംഗത്തും ഇടപെടണം. അതിലൂടെ അവർ വളരുമ്പോൾ ഈ കേരളത്തിന് പൊതുവിലുള്ള ഒരു ജനാധിപത്യ മതനിരപേക്ഷ മൂല്യബോധമുള്ള കുട്ടികളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നാണ് കാണുന്നത്. കുന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വാസുദേവൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ രജനി തടത്തിൽ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ എം പി അബ്ദുൽ ഗഫൂർ, ബഷീർ പാട്ടാളിയിൽ സത്യൻ, മോഹൻദാസ്, ബാബു നെല്ലുളി, ജനാർദ്ദനൻ കളരിക്കണ്ടി, പ്രസാദ് എന്നിവർ സംസാരിച്ചു. പാറ്റേൺ സൊസൈറ്റി സെക്രട്ടറിയും കോച്ചുമായ സി യൂസഫ് നന്ദിയും പറഞ്ഞു. കെട്ടിടം സമയബന്ധിതമായി പണിതു നൽകിയ കോൺട്രാക്ടർ ബഷീർ കൊടിയത്തൂരിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ടീം വാർത്താ വർത്തമാനം.